إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ഏറെ ഭയാനകമായ കാര്യങ്ങൾ നടക്കുന്ന പരലോക ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഓരോ അടിമയും അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നാളെ പരലോകത്തുണ്ടാവാൻ പോകുന്ന ഭീകരമായ പല അവസ്ഥകളുമുണ്ട്. ഇതെല്ലാം ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം യഥാർത്ഥ നിലക്ക് ഹൃദയത്തിൽ തട്ടി ഹദീസിലൂടെയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് നടക്കാൻ പോകുന്ന പല സന്ദർഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കും തോറും നമുക്ക് നമ്മുടെ നഫ്സിനോട് ഒരു നസീഹത്ത് ഗുണകാംക്ഷയുണ്ടാകും. എന്ന് മാത്രമല്ല, ആ ഒരു ദിനത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പല ഭീകരമായ ഭയാനകമായ സംഭവങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അവിടെ അതിനുവേണ്ടി എല്ലാം തയ്യാറെടുക്കാൻ നമുക്കൊരു പ്രചോദനവുമാകും. കാരണം പലതും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഗൗരവമുള്ളതാണ്, അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് പരലോകത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സിറാത്തു പാലത്തിനെ കുറിച്ച് മനസ്സിലാക്കി, അത് കടക്കേണ്ടവരാണ് നാം എല്ലാവരും എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് വെറുതെ എളുപ്പത്തിൽ കടക്കാൻ സാധിക്കുകയില്ല, അതിന് ചില കടമ്പകളുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. സഹോദരന്മാരെ, അതേപോലെ വലിയൊരു അവസ്ഥ പരലോകത്ത് വരാനിരിക്കുന്നത് നമുക്കറിയാം. ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആദൻ നബി അലൈഹി സലാം മുതൽ ഇലാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയുള്ള എല്ലാവരും ഖബറിൽ നിന്ന് പുനർത്തിയെഴുന്നേൽപ്പിക്കപ്പെടും. അവരെല്ലാവരും തങ്ങളുടെ ഖബറുകളിൽ നിന്ന് പരലോകത്തേക്ക്, മഹ്ശറാ ലോകത്തേക്ക് ഉയർന്ന് എഴുന്നേറ്റ് വരുന്നവരാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഖബറിൽ നിന്ന് നമ്മെ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് കഠിനമായ ദാഹം. അങ്ങേയറ്റത്തെ ദാഹം എല്ലാവർക്കും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു ദാഹമല്ല. നമ്മളെപ്പോഴും ആലോചിച്ച് നോക്കുക, കുറച്ച് വെള്ളം കിട്ടാത്ത അവസ്ഥ നമുക്ക് വന്നാൽ, അല്ലെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ മതി എന്താണാവോ കുറച്ച് വെള്ളം കിട്ടാൻ വല്ലാത്തൊരു കൊതിയായിരിക്കും നമുക്ക്. അതുപോലെ വെള്ളം തീരെ കിട്ടാതിരുന്നാൽ ജീവൻ പോലും അപകടത്തിലാവുന്ന അവസ്ഥയാണ് എങ്കിൽ നമ്മൾ ആലോചിക്കണം, ഒരിക്കലും അതിനോട് തുല്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദാഹം മുമ്പ് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല.
കബറിൽ നിന്ന് പുനർത്തിയേൽപ്പിക്കപ്പെടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന അതികഠിനമായ ദാഹം, അവരെല്ലാവരും വെള്ളം കിട്ടാൻ വേണ്ടി ആ ദാഹം ഒന്ന് തീരാൻ വേണ്ടി കൊതിക്കുന്ന അവസ്ഥയിലായിരിക്കും ആ ഒരു സന്ദർഭത്തിൽ. ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ശരി, എങ്ങനെയാണ് ആ ദാഹം നമുക്ക് അകറ്റാൻ സാധിക്കുക സഹോദരന്മാര്? ഒരിക്കലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ദുനിയാവിൽ ഉണ്ടാകുന്നത് പോലെയുള്ള കേവലം ദാഹമല്ല, അതുപോലെ ഒരിക്കലും നമുക്ക് ദാഹം ഉണ്ടായിട്ടുണ്ടാവുകയില്ല. അങ്ങനത്തെ അതികഠിനമായ വെള്ളത്തിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുന്ന അങ്ങേ അറ്റത്തെ ഒരു അവസ്ഥയായിരിക്കും ആ സന്ദർഭത്തിൽ. ആ സന്ദർഭത്തിലാണ് നമ്മുടെ ദാഹം അകറ്റാൻ ഉള്ള വെള്ളം എന്ന് പറഞ്ഞ ഏക വെള്ളമാണത് ഹൗദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഹൗദുൽ കൗസർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഹൗദ്. പക്ഷേ എല്ലാവർക്കും ഈ ദാഹമുള്ള എല്ലാവർക്കും അതിൽ നിന്ന് കുടിച്ച് രക്ഷപ്പെടാൻ, ദാഹം ശമിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ കഠിനമായ ദാഹം ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിച്ച് അകറ്റാൻ, അങ്ങനെ കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ അതിനുവേണ്ടി അങ്ങനെ അതിൽ നിന്ന് വെള്ളം കുടിച്ച് രക്ഷപ്പെടുന്ന ആളുകളായി മാറാൻ അതിന് വേണ്ട രീതിയിൽ നമ്മൾ ദുനിയാവിൽ ജീവിക്കണം. എന്താണ് ആ ഹൗദുൽ കൗസറിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങേയറ്റത്തെ രുചിയും അതിന്റെ വിശേഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ പിന്നീട് ഒരിക്കലും ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് ദാഹം ഉണ്ടാവുകയില്ല. പിന്നെ അവൻ സ്വർഗത്തിൽ നിന്ന് കുടിക്കുന്ന പാനീയങ്ങൾ, വ്യത്യസ്ത തരം പാനീയങ്ങളുണ്ടല്ലോ, ആ പാനീയങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? ആസ്വദിക്കാനും ആനന്ദത്തിനും വേണ്ടിയാണ്, അല്ലാതെ ദാഹം അകറ്റാനല്ല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവന് ദാഹം ഉണ്ടാവുകയില്ല. പിന്നീട് അവന് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന പാനീയങ്ങളെല്ലാം അവൻ ആസ്വദിക്കാൻ വേണ്ടിയാണ്, ദാഹം അകറ്റാനല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഹദീസിലൂടെ 40 ൽ പരം സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹൗദുൽ കൗസറിനെ സംബന്ധിച്ച്. 40 ൽ പരം അങ്ങനെ ധാരാളം ഹദീസിലൂടെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഹൗദുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ, ദാഹം ശമിപ്പിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദുനിയാവിൽ അതിന് അത് അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ജീവിച്ചാൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, بين رسول الله بين رسول الله ذات يوم بين اظهرنا ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതായിട്ടൊന്ന് മയങ്ങി അങ്ങനെ ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തല ഉയർത്തി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് തല ഉയർത്തിയത്. ഇത് കണ്ട ഫഖുല്ലാ സഹാബാക്കൾ ചോദിച്ചു, മാ അദ്ഹക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്താണ് താങ്കളെ ഇങ്ങനെ ചിരിപ്പിച്ചൊരു കാര്യം എന്ന് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത് അലയ്യ ആനിഫൻ സൂറ, കുറച്ച് മുമ്പായിട്ട് എനിക്ക് ഒരു സൂറത്ത്, എന്റെ മേലെ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യാറുള്ള ചെറിയൊരു സൂറത്താണ്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങി എന്ന് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുകയും എന്നിട്ട് സുമ്മ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്രു തീർച്ചയായും നിനക്ക് നാം കൗസർ നൽകി എന്ന് പറഞ്ഞല്ലോ. എന്താണ് സഹാബാക്കുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്ക, ഈ കൗസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഫഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം, അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹും അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായ രീതിയിൽ അറിയുന്നവൻ എന്നവര് പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു നഹ്റുൻ വഅദനീഹി റബ്ബി അസ്സ വജല്ല, ഇത് എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു പുഴയാണ്, ഒരു നഹ്റാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈഹി ഖൈറുൻ കസീർ, ഈ ഹൗദുൽ, അതിൽ ധാരാളം ഖൈറുകളുണ്ട്. ഹുവ ഹൗദുൻ, അതൊരു ഹൗദാണ്. എങ്ങനെയുള്ള ഹൗദാണ്? തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളിൽ ആ ഹൗദിലേക്ക് വരും. ആനിയതുഹു അദദുൻ നുജൂം, ആ ഹൗദിലുള്ള കോപ്പകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാളും ധാരാളമാണ്. അങ്ങനെയുള്ള ഹൗദ തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുഖ്തലജുൽ അബ്ദു മിൻഹും, ആ ആളുകൾ ഇങ്ങനെ ആ ഹൗദിന്റെ അടുക്കിലേക്ക് വരുമ്പോ അതിൽ നിന്നൊരു അടിമകളെ, ചില അടിമകളെ വലിച്ചെടുക്കപ്പെടും, തടയപ്പെടും, അതിലേക്ക് അവർക്ക് കുടിക്കാൻ അവർക്ക് കഴിയില്ല. ഫഅഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന റബ്ബി, എന്റെ റബ്ബേ, ഇന്നഹു മിൻ ഉമ്മത്തി, ആ അടിമ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ അല്ലാഹു ഫയഖൂൽ, അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്നാൽ, മാ തദരി മാ അഹ്ദസ ബഅദക, നിനക്ക് ശേഷം, നീ മരിച്ചു പോയതിന് ശേഷം നിന്റെ ദീനിൽ അവൻ പുതുതായി പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്, അത് നിനക്കറിയില്ല. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്ത ആളുകളെ ഈ ധാരാളം ഖൈറുള്ള ഈ ഹൗദുൽ കൗസറിൽ നിന്ന് തടയപ്പെടുമെന്നാണ് ഏറ്റവും വലിയ നിർഭാഗ്യമായ, ഭാഗ്യമില്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ആലോചിക്കണം, ഖബറിൽ നിന്ന് അങ്ങേയറ്റത്തെ ദാഹത്തോടു കൂടി പുനർത്തിയെഴുന്നേറ്റ് വരുമ്പോ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം ഖൈറെന്ന് പറഞ്ഞാൽ ഈ ഹൗദുൽ കൗസറാൻ. അതവന് ലഭിച്ചില്ലെങ്കിൽ അവൻ ആ ദാഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും നരകത്തിലെ ആളുകളുടെ അവസ്ഥ നമ്മൾ കേട്ടതാണ്, ദുസ്ഖാമിൻ ഐനിൻ ആനിയ, അങ്ങേയറ്റം ദാഹം കൊണ്ട് നരകത്തിലെ ആളുകൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ദുനിയാവിൽ ഉണ്ടാകുന്ന ദാഹമൊന്നും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, കുറച്ചു നേരം വെള്ളം കിട്ടാതിരിക്കുമ്പോ ഓ ആ ഒരു കുപ്പി വെള്ളം കിട്ടാൻ അങ്ങേയറ്റത്തെ ആശയിലായിരിക്കും നമ്മൾ. പക്ഷേ ഒരിക്കലും ഉണ്ടാവാത്ത, മുമ്പൊരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള കൊടും ദാഹമുണ്ടാകുമ്പോ നരകത്തിൽ ആളുകൾ ഇങ്ങനെ വെള്ളം ചോദിക്കുമ്പോ തുസ്ഖാമിൻ ഐനിൻ ആനിയ, തിളച്ച ചുട്ടുപഴുത്ത പാനീയമാണ് അവർക്ക് നൽകുക. അത് കുടിച്ചവരെ ദാഹം ശമിക്കോ? ഒരിക്കലുമില്ല. അവരുടെ കുടൽമാലകൾ, ആന്തരിക അവയവങ്ങൾ തകർന്നു പോകുന്ന രീതിയിലുള്ള കഠിനമായ ശിക്ഷയാ. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഇതിൽ കുടിക്കാൻ ഭാഗ്യം ലഭിക്കാൻ അതിനു വേണ്ട ജീവിതം, അങ്ങനെ നമ്മുടെ ജീവിതം തിട്ടപ്പെടുത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് കാണാം, ഹൗദുൽ കൗസറിനെ സംബന്ധിച്ച്, ഹൗദി മസീറത്തു ശഹർ, ഇമാം ബുഖാരി മുസ്ലിം വെച്ച ഹദീസാണ്. ഈ ഹൗദിന്റെ ദൂരം, വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ വഴിദൂരമാണ്. അത്രക്കും വലിയ ഹൗദാണ്, അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. വസവായാഹു സവാ, അതിന്റെ രണ്ടറ്റങ്ങൾ, പരസ്പരം രണ്ടറ്റങ്ങൾ, ഒരു സൈഡ് ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റം, ആ അറ്റം മുതൽ അങ്ങനെ നാലറ്റവും സെയിം സവാ, സമമായിരിക്കും. ശരഹീങ്ങൾ പറഞ്ഞത് കാണാം, തൂലുഹു കഅറബിഹി, നീളവും വീതും സെയിം, മുറബ്ബ. മുറബ്ബ എന്ന് പറഞ്ഞാൽ സമചതുരം. സമചതുരത്തിലായിരിക്കും ഹൗദുൽ കൗസർ. സമചതുരത്തിൽ ഇത്രയും വിശാലമായ, അള്ളാഹു നൽകിയ വലിയൊരു ഖൈറാണ് ഈ ഹൗദുൽ കൗസർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വമാഉഹു അബ്യദു മിനൽ വരിഖ്, അതിലെ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളിയേക്കാളും വെളുത്തതായിരിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ പാലിനേക്കാളും വെളുത്തതായിരിക്കും അതിലെ വെള്ളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വരീഹുഹു അത്വയബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമായിരിക്കും, അങ്ങേയറ്റത്തെ ഏറ്റവും നല്ല സുഗന്ധമായിരിക്കും അതിലെ വെള്ളത്തിന്. വകീസാനുഹു കനുജൂമിസ് സമാ, അതിലുള്ള കോപ്പകൾ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാളും അധികമായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫമൻ ശരിബ മിൻഹു ഫലാ യസ്മഉ ബഅദഹു അബദ, ആയിൽ നാരെങ്കിലും കുടിച്ചാൽ പിന്നെ അവൻ ഒരിക്കലും ദാഹം ഉണ്ടാവില്ല, പിന്നീട് അവൻ ഒരിക്കലും ദാഹമില്ല. പിന്നെ സ്വർഗത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന കള്ളും ആ എല്ലാ പാനീയങ്ങളും ആസ്വദിക്കാനാണ്, ദാഹം ശമിപ്പിക്കാനല്ല. ഇത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത് മാത്രമല്ല സഹോദരന്മാർ, ധാരാളം ഞാൻ പറഞ്ഞു, 40 പരം സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ചിലത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ ഈ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഉള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ദുനിയാവിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കണം.
സുന്നത്തും ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കണം. നമുക്കാർക്കും സംശയമില്ലാത്ത കാര്യ ഖിയാമത്ത് നാൾ സംഭവിക്കും. ഖബറിൽ നിന്ന് പുനർത്തെഴുന്നേൽപ്പുണ്ട്, അത് വിശ്വസിക്കാത്തവൻ മുസ്ലിം ആവുകയില്ല. പുനർത്തെഴുന്നേറ്റ് വരുമ്പോ അതികഠിനമായ ദാഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മാറുന്നത് ഒഴിവല്ല. നമ്മൾ ആലോചിക്കണം, ഈ അവസ്ഥയിലാണ് നമുക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കണം. അതെങ്ങനെ സഹോദരന്മാരെ, വെറുതെ വായ കൊണ്ട് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അതിന് സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്, ആ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് സഹാബാക്കൾ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾ ചെയ്തത്, എങ്ങനെയാണ് അവർ കർമ്മങ്ങൾ ചെയ്തത് എന്ന് സഹാബാക്കൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് സഹാബാക്കൾ കണ്ട സലഫുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അവർ ജീവിച്ച രൂപത്തിൽ ബിദഅത്തുകളില്ലാതെ, ബിദഅത്തുകളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നിഷ്ടങ്ങളെ മാറ്റി നിർത്തി പരലോക ചിന്ത മനസ്സിലുണ്ടായിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കണം. ഇതിൽ ഏറ്റവും വലിയ നഷ്ടക്കാരെന്ന് പറഞ്ഞ ബിദഅത്ത് ചെയ്യുന്ന ആളുകളാ. നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹൗദിൽ നിന്ന് കുടിക്കാൻ വരുമ്പോ ആട്ടി അകറ്റുന്ന ദാഹം കുറച്ച് ദാഹിച്ച് നിൽക്കുമ്പോ ഒരാൾ ഇങ്ങനെ വെള്ളം കൊണ്ടെത്തിരാ നമുക്ക്, നന്നായി ദാഹമുണ്ട്, മണിക്കൂറുകളായി വെള്ളം കിട്ടിയിട്ട് അങ്ങനെ ഒരാൾ ആ ഒരു വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് തരുമ്പോ അത് മറ്റൊരാൾ തട്ടിപ്പറിക്കുകയും അല്ലെങ്കിൽ അവന്റെ മുന്നിൽ വരെ കൊണ്ടുവന്ന് അവന് കൊടുക്കാതെ പോകുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും, പക്ഷേ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് നാളെ പരലോകത്തുണ്ടാവുക. അപ്പൊ ആ ഹൗദുൽ കൗസറിൽ നിന്ന് തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെള്ളിയേക്കാൾ വെളുത്ത, നല്ല സുഗന്ധമുള്ള ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സമ്മതിക്കാതെ ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞ ബിദഅത്തിന്റെ കക്ഷികളാണ്. എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ കടത്തി കൊണ്ടുവന്ന ആളുകൾ, ധാരാളം ബിദഅത്തുകൾ, ഖബർ കെട്ടിപ്പൊക്കലും, ഒരു ചാനലിന് മീതെ ഖബർ കെട്ടിപ്പൊക്കുകയും അതിനപ്പുറം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടികൾ ചെയ്യുന്ന ആ ഖബറിൽ ആളുകളോട് ദുആ ചെയ്യുകയും നേർച്ച നേരുകയും ഇങ്ങനെ നബിദിന ആഘോഷം എന്ന പേരിൽ ബിദഅത്തുകൾ സംഘടിപ്പിക്കുകയും പല ഇങ്ങനെ ജീവിതത്തിൽ ഇസ്ലാം ദീനിൽ നല്ലതാണ് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയും എന്നാൽ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പുരോഹിതന്മാർ ധാരാളം ബിദഅത്തുകൾ സമൂഹത്തിൽ കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് വിട്ടുനിൽക്കാൻ സാധിച്ചുകൊണ്ട് തന്നിഷ്ടങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും ചിലപ്പോ ദീനിൽ പറഞ്ഞതിനെതിരാവാം, പക്ഷേ എനിക്ക് ഈ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് തന്നിഷ്ടങ്ങൾ ഒഴിവാക്കണം. ശിർക്ക് ഏറ്റവും വലിയ കൊടിയ പാപം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. അതിൽ നമുക്ക് അകരാൻ സാധിക്കണം. ശിർക്കിൽ ഹനീഫായി, ഹുനഫായി ജീവിക്കാൻ, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും ഇസ്ലാം അല്ലാത്ത മറ്റെല്ലാ ദീനിൽ നിന്നും പാടെ അകന്നുകൊണ്ട് ഒരു കടുകുമണി പോലും ശിർക്കിനോടും അതിന്റെ ദീനിനോടും അതിന്റെ ആളുകളോടും സ്നേഹം കാണിക്കാതെ തൗഹീദിൽ അടിയുറച്ച് തൗഹീദിന്റെ ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ നമ്മൾ ആലോചിക്കുക, തൊട്ടു മുമ്പിൽ വരുന്ന എന്റെ ജീവിതം എങ്ങനെയാണ് െന്ന് നമ്മൾ പരിശോധിക്കണം. എന്റെ റബ്ബിന് ഈ ഹൗദുൽ കൗസറും നാളെ സിറാത്തും എനിക്ക് കടക്കാനുണ്ട് എന്ന ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കുവിൻ, നമുക്ക് മുമ്പിൽ വരാനുള്ളത് വലിയൊരു തിന്മ. ഈ സമൂഹത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ ഒരു ആഘോഷം എന്ന പേരിൽ വരാനിരിക്കുന്നത് വലിയ കൊടിയ തിന്മ. അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന ഖുർആനിൽ അള്ളാഹുവിന്റെ ഗൗരവം ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം പേരിൽ അവൾ നടത്തുന്ന ആഘോഷങ്ങൾക്ക് അതിന് സഹകരിക്കാൻ, അതിനൊന്ന് ഇഷ്ടപ്പെടാൻ, അല്ലെ അതിന്റെ പേര് നക്ഷത്രം വാങ്ങി തൂക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിന്, നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവന്, സിറാത്ത് പാലം കടക്കണമെന്ന് ആഗ്രഹമുള്ളവന് ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് മുസ്ലിമുകളുടെ അവസ്ഥ എന്താണ് സഹോദരന്മാര്? ഈ ദിനങ്ങൾ വരുമ്പോ, ആഘോഷങ്ങൾ വരുമ്പോ, കുഫാറുകളുടെ ആഘോഷങ്ങൾ വരുമ്പോ, ക്രിസ്മസിന് ആശംസകൾ നേരുന്ന
എത്ര മുസ്ലിമീങ്ങളുണ്ട്, അതിനുവേണ്ടി തന്റെ കട അലങ്കരിക്കുന്ന ആളുകൾ എത്രയുണ്ട്, നക്ഷത്രങ്ങൾ കെട്ടിത്തൂക്കുന്ന മുസ്ലിം വീടുകൾ എത്രയുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, ഇങ്ങനെ ജീവിച്ചാൽ ഈ കടമ്പകൾ നമുക്ക് കടക്കാൻ സാധിക്കുകയില്ല. വായ കൊണ്ട് പറഞ്ഞു, വായ കൊണ്ട് കേവലം ഉച്ചരിച്ചുകൊണ്ട് എന്റെ റബ്ബിനെ എന്റെ റസൂലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടുകയില്ല. ജീവിതത്തിൽ അത് കൊണ്ടുവരണം. ലോകത്ത് യുദ്ധങ്ങൾ നടന്ന് തൗഹീദിന് വേണ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപ്പയോട് പോരാടിയത് തൗഹീദിന് വേണ്ടിയാണ്, വിഗ്രഹാരാധനക്കെതിരെയാണ്. ലോകത്ത് വന്ന അമ്പിയാക്കന്മാരെല്ലാവരും ദാവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, ശിർക്കിനോട് ബരിയാണ് അവരെല്ലാം. അങ്ങേയറ്റം ചുരുക്കുന്നും ചുരുക്കിന്റെ ആളുകളിൽ നിന്നും ഒഴിവാണ് എന്നായിരുന്നു അവരുടെ സന്ദേശം. ഇങ്ങനെയുള്ള ഈ സന്ദേശത്തിൽ നമ്മൾ തെറ്റി. ഇങ്ങനെയുള്ള അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞ അതിന്റെ ഗൗരവം എത്രയാ. മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. ജൂതന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ നബി അള്ളാഹുവിന്റെ മകനാണ്. ഇതിന്റെ ഗൗരവം സൂറത്തു മറിയമിൽ അള്ളാഹു പറയാ. ഇവർ പറയുന്ന അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് ഇവർ പറയുന്നതിന്റെ ഗൗരവം കാരണത്താൽ അള്ളാഹു ഖുർആനിൽ പറയാ, അത് ഞാൻ പറയല്ല, സൂറത്തു മറിയം നമ്മൾ എടുത്ത് പരിശോധിക്കണം. അല്ല പറയാ തക്കാദു വഖാലു ഇത്തഖദ റഹ്മാൻ വലദാ. നമ്മൾ ആലോചിക്കണം ക്രിസ്മസിന് ഒന്ന് ആശംസ പറയുമ്പോ, അല്ല അവരുടെ അവരുടെ ആ സദ്യയിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോ, അല്ല അവരുടെ നക്ഷത്രം കെട്ടിത്തൂക്കുമ്പോ എന്താണ് ആർക്കാണ് ഞാൻ സഹകരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ എന്റെ കയ്യിലുള്ള ഖുർആനിൽ എന്റെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് ഒരു മിനിറ്റ് ഒരു വേള നിങ്ങൾ ആലോചിക്കണം. അല്ലാഹു പറയാ അവര് പറഞ്ഞു അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന്. മുശ്രിക്കീങ്ങൾ മലക്കുകൾ അല്ലാഹുവിന്റെ പെമ്മക്കാളാണെന്നും ജൂതന്മാർ ഉസൈർ അല്ലാഹുവിന്റെ മകനാണെന്നും ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണെന്നും പറഞ്ഞു. ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ. അല്ലാഹു പറയാ ഇവർ പറഞ്ഞ ഈ തോന്നിവാസമുണ്ടല്ലോ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇദ്ദ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ ഈ വാക്കെങ്ങാനും ആകാശവും ഭൂമിയും പർവ്വതങ്ങളും കേട്ടിരുന്നുവെങ്കിൽ നോക്കണേ, അവര് പോലും ആകാശവും ഭൂമിയും പർവ്വതങ്ങൾ പോലും ശിർക്കിനെ ഭയപ്പെടുന്നവരാണ്. ദുനിയാവിലെല്ലാം ജിന്നും മലക്കും ജിന്നും മനുഷ്യരും ഒഴികെ അവർ പോലും അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നതാണ്. ആകാശമാകട്ടെ ഭൂമിയാവട്ടെ പർവ്വതമാകട്ടെ ഈ വാക്കെങ്ങാനും അവർ കേട്ടിരുന്നുവെങ്കിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അവരുടെ ഈ വാക്ക് കാരണം ഈ കൗലങ്ങനെ അവർ കേട്ടിരുന്നെങ്കിൽ ആകാശമൊക്കെ പൊട്ടിപ്പിളർന്ന് തകർന്നു പോകുമായിരുന്നു. ഭൂമിയൊക്കെ വിണ്ടു കീറി തരിപ്പണമാകുമായിരുന്നു. പർവ്വതങ്ങളൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞ് തവിടുപൊടിയാകുമായിരുന്നു. എന്റെ കാരണം അവർ അല്ലാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ച കാരണത്താൽ. ഒരു വേള ആലോചിക്കണം. ഈ പറയുന്ന ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിലേറ്റി എന്ന് പറയുന്ന, നമ്മൾ വിശ്വസിക്കുന്നു ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല, ഖിയാമത്ത് നാൾ അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ നമ്മൾ പഠിക്കുന്നത് അവസാന നാളിൽ ഇറങ്ങി വരും, ഖുർആനുമായി വിധി കൽപ്പിക്കും എന്നൊക്കെ പഠിച്ച നമുക്ക് ഇവർ ചെയ്യുന്ന ഈ തോന്നിവാസത്തിന് എങ്ങനെ നമുക്ക് ആശംസ അർപ്പിക്കാൻ സാധിക്കും, എങ്ങനെ സഹകരിക്കാൻ സാധിക്കും, എങ്ങനെ ഒരു കടുകുമണിയുടെ സ്നേഹം അതിന് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആലോചിക്കണം സഹോദരന്മാരെ, ഇങ്ങനെയുള്ളതിൽ നിന്നെല്ലാം അകന്നു നിന്ന് യഥാർത്ഥ തൗഹീദിന്റെ ആളുകളായി ജീവിച്ചാൽ മാത്രമേ ഈ ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, സിറാത്ത് പാലം കടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലാകുമെന്ന് നമ്മൾ ഓർക്കുക. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്, الصلاة والسلام على من لا نبي بعده اما بعد. സഹോദരന്മാരെ, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് യഥാവിധി എങ്ങനെയാണോ ദീന്, പലരും പല ബിദ്അത്തുകളും പല ആചാരങ്ങളും പലതും അവർ കടത്തിക്കൂട്ടും, യഥാർത്ഥ സലഫി മൻഹജ് സലഫുകൾ നമുക്ക് കാണിച്ചു തന്നതുപോലെ തൗഹീദും സുന്ന അതേപോലെ തന്നെ മറ്റു അമലുകളെയും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലായി അള്ളാഹുവോട്, അള്ളാഹുവേ ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേ, എനിക്ക് തൗഫീഖ്
തൗഫീഖ് നൽകണേ എന്ന ദുആ എപ്പോഴും നമുക്കുണ്ടാവണം. കാരണം റബ്ബിന്റെ മുമ്പിൽ ചോദിക്കുക എന്ന് പറഞ്ഞ എല്ലാവർക്കും അല്ലാഹു ഒരു ദുആ ചെയ്യാം, ആർക്കും അതിന് തടസ്സമില്ല. പണമുള്ളവനെന്നോ വലിയ അധികാരിയെന്നോ അള്ളാഹുവിന്റെ മുമ്പിലില്ല. എത്ര കോടിയുള്ളവനായാലും ശരി, എത്ര പാമരനായാലും ശരി, എത്ര പാവപ്പെട്ടവനായാലും ശരി, റബ്ബിന്റെ മുമ്പിൽ ചോദിക്കാൻ, നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ എല്ലാവർക്കും അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവോട് വഖാല റബ്ബുക്കും ഉദൂനീ അസ്തജിബ് ലക്കും, അല്ലാഹു പറയും ഞങ്ങൾ എന്നോട് ദുആ ചെയ്തോളി, നിങ്ങൾ പൈസ തരണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ എന്നോട് മാത്രം ചെയ്താൽ മതി, അതിനിടയാളന്മാരെ സ്വീകരിക്കണ്ട, അത് മറ്റാളുകൾക്കൊന്നും കൊടുക്കണ്ട, നിങ്ങൾ എന്നോട് ചോദിച്ചുകൊള്ളുവിൻ. അള്ളാഹു ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും, നമുക്കതിന് തൗഫീഖ് നൽകും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പൊതുവെ ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഹൗദുൽ കൗസറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് വെള്ളം കോരിത്തരും, അങ്ങനെ എനിക്ക് കുടിക്കാൻ സാധിക്കും എന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു തെളിവുമില്ല. നബി പലരും ചില ആളുകൾ അങ്ങനെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അസ്കിനാ മിൻ ഹൗദി നബിക ബിയദിഹി ശരീഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുആ ഉണ്ട്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലൂടെ ഹൗദുൽ കൗസറിന് വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ. അങ്ങനെ ഹദീസുകൾ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് ഹദീസിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുക, എണ്ണം തന്നെ ഹൗദുൽ കൗസറിന് വെള്ളം കുടിക്കാനുള്ള കോപ്പകളുടെ എണ്ണം തന്നെ ആകാശത്തുള്ള നക്ഷത്രങ്ങളെക്കാൾ ധാരാളമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എന്താ പറഞ്ഞത്? മൻ ശരിബ മിൻഹു, ഹദീസിലാണ്, അതിൽ നിന്ന് ആര് കുടിച്ചോ പിന്നെ അവൻ എന്തില്ല, ദാഹമില്ല എന്നാണ്. അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് ഓരോരുത്തർക്കും ഇങ്ങനെ കോരി വെള്ളം കൊടുക്കുക എന്നുള്ളത് എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അത് ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയാണ്. മറിച്ച് ആർക്ക് അതിന് ഭാഗ്യം ലഭിക്കുന്നോ അവർക്ക് അതിലെ കോപ്പകൾ ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ സാധിക്കും എന്ന് നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഹൗദ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ലികുല്ലി നബിയിൻ ഹൗദ, എല്ലാ നബിമാർക്കും ഹൗദ് ഉണ്ട്. പക്ഷേ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഹൗദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹൗദിനേക്കാളും വിശാലമായതും വളരെ സുഗന്ധമുള്ളതും വളരെ മധുരം മധുരത്താൽ അധികരിച്ച കൂടിയതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കുന്ന, അതിൽ ഭാഗ്യം ലഭിക്കുന്ന ആളുകളാവാൻ അതിനുവേണ്ടി നമ്മൾ തയ്യാറായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد واله وصحبه وسلم.